സഹോദരങ്ങളെ, ഇന്ന് ബുധനാഴ്ച. നാളെ നമ്മുടെ വണ്ടേ ശുശ്രൂഷയാണ്. കുടുംബങ്ങളുടെ 33 ആഴ്ചകളിൽ ശുശ്രൂഷയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്നവർക്ക് അവിടെ വിടുതലുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, ഇന്ന് വീഡിയോ കണ്ട് ഞങ്ങൾ നാളെ ശരിക്കും അവിടെ സാക്ഷ്യം പറയാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ വലിയൊരു സങ്കടം, കണ്ണുനീര്, അത് ശരിക്കും സമർപ്പിച്ചിട്ട് ഇന്ന് ഒരു ജമ്മുഴുവൻ ജപമാല, ഒരു 4 ജപമാല നിങ്ങളുടെ യാത്രയിലും പണിയുടെ ഇടയിലൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവം വലിയൊരു കാര്യം, പ്രിയ സഹോദരങ്ങൾ, നാളെ ശരിക്കും അത് സമൂഹത്തിൻ്റെ മധ്യം എടുത്ത് പറയത്തക്ക വിധത്തിലൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹോസിയ 7:14. അത് ശരിക്കും നമുക്കുള്ള വചനമാണ്. അവിടെ വചനം പറയാണ്: ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കൈ വീണ് വിലപിക്കുന്നു. അതായത്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ, അയ്യോ എനിക്കിത് വന്നല്ലോ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, അയ്യോ എനിക്കിങ്ങനെ രോഗം വന്നല്ലോ, അയ്യോ എനിക്കിങ്ങനെ തകർച്ച വന്നല്ലോ, ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളും ഉണ്ട് കേട്ടോ. അവരേ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരായിരിക്കും, ഉദാശകൾ സ്വീകരിക്കുന്നവരായിരിക്കും, ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാത്തവരായിരിക്കും, പക്ഷെ അവരിങ്ങനെ വിലപിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് പറയുന്നത്. ഹൃദയം നൊന്ത് എൻ്റെ, നമ്മുടെ വിലാപങ്ങൾ മുഴുവൻ കർത്താവിനോട്, കർത്താവിനോടാണ് നല്ലപടി മുഴുവൻ കർത്താവിനോട് പറയണം. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഇപ്പോഴത്തെ ദുരിതത്തിൽ അയ്യോ എനിക്ക് പറ്റും അങ്ങനെ നിരാശപ്പെട്ട് കഴിയരുത്. നമ്മുടെ നെടുവീർപ്പും കണ്ണുനീരെല്ലാം സ്വർഗത്തോട്ട് ഉയർത്തത്തക്ക വിധത്തിൽ നമ്മുടെ പ്രാർത്ഥന അഭിഷേകം പ്രാപിക്കണം എന്ന് ഈ വചനം പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സങ്കടത്തിലൊക്കെ ആയിരിക്കുന്നവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങളൊക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ചെറിയ സങ്കടത്തിലിരിക്കുന്ന മക്കളൊക്കെ ശംഖ് പൊട്ടി, ഒരു പക്ഷേ ഇടവപ്പള്ളിയിലൊക്കെ നമുക്കറിയാം അതിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു രീതിയും കാര്യങ്ങളൊക്കെയുണ്ട്. നമുക്ക് ചിലപ്പോൾ ഹൃദയം തന്നെ യേശുവേ എന്ന് പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെയുള്ള ശുശ്രൂഷാലയങ്ങൾ, ധ്യാനകേന്ദ്രങ്ങളൊക്കെ ശരിക്കും നമ്മൾ ശരിക്കും മനസ്സ് പടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷാലയങ്ങൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ കൂട്ടത്തിലും സൗഖ്യമായിട്ട് മാറും. ഹല്ലേലൂയ. യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നല്ല ഒരുക്കത്തോടു കൂടി നേരത്തെ 9 മണിക്കാകുമ്പോഴേക്ക് എത്തുക. കൃത്യം 9:10 അച്ഛൻ്റെ നേതൃത്വത്തിൽ ശക്തമായി ജപമാലയിൽ പ്രാർത്ഥന തുടങ്ങി വിടുതലിൻ്റെ ശുശ്രൂഷകൾ നാളെ ചെയ്യുന്നതായി. യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.